നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അവൽ സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ടി വി ഒക്കെ കണ്ടിരിക്കുമ്പോൾ കുറച്ചിരിക്കാൻ പറ്റിയ, അതുപോലെ കുറച്ചധിക ദിവസം തന്നെ കേടുവരാതെ എടുത്തു വയ്ക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. അവൽ വറുത്തതാണ്. അപ്പോൾ നമുക്കിത് അങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം. ഇതൊക്കെ ഒരു പക്ഷേ ഒരുപാട് പേർക്ക് അറിയായിരിക്കും, എന്നാലും നമുക്ക് കേടുവരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു വലിയ ഒരു പാത്രത്തിന് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 4 കപ്പോളം വരും അവലെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അവൽ ചൂടാക്കി കഴിയുമ്പോൾ ഇത് ചുരുങ്ങി വരും, കുറച്ചായി പോകും. അതുകൊണ്ട് കൂടുതലായി തോന്നിയാലും ക്വാണ്ടിറ്റി അത് കുറഞ്ഞ് വന്നോളും. അപ്പോൾ ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുത്താലും മതി. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായി മെൽറ്റാക്കിയെടുക്കുക. നമ്മൾ ഈ നെയ്യിലാണ് അവൽ വറുത്തെടുക്കുന്നത്. അപ്പോൾ അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നല്ലതുപോലെ വറുത്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ചൂടാവും തോറും, ഇത് ഒരു പ്രത്യേക അവലാണ്, ചൂടാവും തോറും നന്നായി ചുരുങ്ങി ചുരുങ്ങി വരും. മാത്രമല്ല അവൽ ചൂടാകുമ്പോൾ കൂടുതൽ ക്രിസ്പി ആയി വരും. ആ ഒരു പരുവത്തുന്നവരെ നല്ലതുപോലെ നമ്മളിത് വറുത്ത് കൊടുത്തോണ്ടിരിക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് അവർ കഴിക്കാനായിട്ട് സ്നാക്ക് ചോദിക്കും. അവർ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും കൂടുതൽ സ്നാക്സാണ് അവർ ചോദിക്കുക. ആ സമയത്ത് ഇവർക്ക് കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണിത്. ഇതൊരു കുപ്പിയിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ അവർ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ അവൽ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതേ തൊടുമ്പോഴത്തേനും നന്നായി ഇതേ പൊടിഞ്ഞു പോകുന്നുണ്ട്, അത്രയും നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവലിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ചും കൂടി നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങ ചിരണ്ടിയതിൻ്റെ അളവ് കുറച്ച് കൂട്ടിയാലും പ്രശ്നമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റിയാണ്. ഇനി തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്നവരെ വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങയിൽ ചെറിയ ഈർപ്പുണ്ടാകും, അത് പോണവരെ വറുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എടുത്ത് വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ട് അത്രയും തന്നെ നന്നായിട്ട് വറുത്തെടുക്കുക. തേങ്ങേൻ്റെ കളറൊക്കെ ചേഞ്ച് ആയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. കാരണം അവലിന് ചെറിയൊരു മധുരമുള്ളത് കൊണ്ട്, തേങ്ങയ്ക്കും അതുപോലെ ചെറിയ മധുരമുള്ളത് കൊണ്ട് ഇതിന് സ്വാഭാവികമായിട്ടും ചെറിയൊരു മധുരം ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വളരെ ചെറിയ അളവിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്തോളൂ. ഇനി ഈ പഞ്ചസാര ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചസാര നമുക്ക് വേണമെങ്കിൽ മെൽറ്റായി ഒന്ന് കട്ടിയായിട്ട് അവലിലൊക്കെ പറ്റി പിടിക്കുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. പക്ഷെ ഞാനിവിടെ ജസ്റ്റ് മിക്സ് ചെയ്ത് ഓഫ് ചെയ്യുകയാണ്. കാരണം ചെറിയ തരികൾ ഇങ്ങനെ കിടക്കുന്നത് കാണാനും ഭംഗിയാണ്, കഴിക്കുമ്പോഴും നല്ല കടിക്കാൻ ഇങ്ങനെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതേ നമ്മുടെ അവൽ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാമെന്നാണ്. ഞാനിവിടെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കുക, കഴിക്കുക. നല്ല ഹെൽത്തിയും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം തന്നെയാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക.